നമസ്കാരം. ഇന്ത്യ മഹാരാജ്യം ഒരു തെരഞ്ഞെടുപ്പിനോട് അടുത്ത് നിൽക്കുകയാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജീവിക്കുന്ന ഓരോ പൗരനും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പല ആളുകളും ഈ ഒരു ഘട്ടത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു സംഗതിയായിട്ട് മാറുകയാണ്. ഒരു അരാഷ്ട്രീയവാദി ഒരു സാമൂഹ്യ ദ്രോഹി കൂടെയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, ഞാൻ നിഷ്പക്ഷനാണ്, എനിക്ക് പക്ഷമില്ല, ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരാളെയും നമ്മൾ ഒരു നല്ല സഹോദരൻ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇത് ഒരു ജനാധിപത്യ സംവിധാനമാണ്. ഇവിടെ എല്ലാ ആളുകൾക്കും കറക്റ്റായിട്ടുള്ള റോളുകളുണ്ട്. അത് ഓരോ ആളുകളും ചെയ്യേണ്ടതുണ്ട്. അവിടെ ഒരു ഏകാധിപതി ഭരണം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതിനെ കുറിച്ചിട്ട് പല ആളുകളും ഈ ഒരു അവസരത്തിൽ പറയുന്നുണ്ട്. ധ്രുവ് റാഠിയെ പോലെയുള്ള ജേർണലിസ്റ്റുകൾ പലപ്പോഴും ഒരു ഏകാധിപതി ഭരണത്തിന്റെ സൂചനകൾ തരാറുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം അതിനെക്കുറിച്ചിട്ട് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ അദ്ദേഹം ചെയ്യുകയുണ്ടായി. എല്ലായിടത്തും വലിയ സ്വീകാര്യതയാണ് അതിന് കിട്ടിയത്. മലയാളത്തിലെ പല ചാനലുകളും, ഈ ഒരു ചാനൽ അടക്കം പല ചാനലുകളും ആ ഒരു വീഡിയോയെ മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സെക്കൻഡ് വീഡിയോ വരുന്ന സമയത്ത് ഹിന്ദി മനസ്സിലാവുന്ന ആളുകൾ, ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ വെച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ ഉറപ്പായും അത് കണ്ടിരിക്കണം. അദ്ദേഹത്തിന്റെ വീഡിയോയിൽ ആവശ്യപ്പെടുന്നത് ആ ഒരു വീഡിയോ 100 ആളുകൾക്കെങ്കിലും നമ്മൾ ഷെയർ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു വീഡിയോ 100 ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ തീരെ മനസ്സിലാവാത്ത ആളുകൾ, അല്ലെങ്കിൽ ആ ഒരു ഭാഷ ഇംഗ്ലീഷോ ഹിന്ദിയോ തീരെ മനസ്സിലാവാത്ത ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മലയാള പരിഭാഷ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ അതിൽ ഒരു തരത്തിലുള്ള ഇറും വരാതെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ മനുഷ്യനല്ലേ, എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ അതിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ, ട്രാൻസ്ലേഷൻ സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ഒരു കാര്യം പറയുകയാണ്, 2 ദിവസം എടുത്തു ഇത് മൊത്തത്തിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വീഡിയോ എക്സാക്റ്റ് നമ്മുടെ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി ടാസ്ക്കാണ്. അതേപോലെ ഈ ഒരു ജോലി ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസന്റേഷൻ. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അദ്ദേഹത്തിന്റെ വീഡിയോ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. നമ്മുടെ രാജ്യം ഏകാധിപത്യത്തിലേക്ക് വീഴുകയാണോ? ഒരു മാസം മുൻപ് ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേർ ഞെട്ടിയിരുന്നു. എന്നാൽ ഏതൊരു യഥാർത്ഥ രാജ്യസ്നേഹിക്കും, യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ കാര്യങ്ങളിൽ കരുതലുള്ളവർക്കും ഈ ഒരു ചോദ്യം നിർണായകമാണ്. ചിലർക്ക് സംശയമുണ്ടായിരുന്നു അത് ശരിക്കും നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നത്. കഴിഞ്ഞ ഒരു മാസമായി നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നത് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ തീർച്ചയായും കണ്ണു തുറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കുറ്റകരമായിട്ടുള്ള സാമ്പത്തിക ഇടപാടോ കുറ്റം തെളിയിക്കുന്ന ഒരു സാഹചര്യമോ ഇല്ലാത്ത ഒരവസരത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. 3 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരിൽ 2 പേരെ മോഡിയുടെ ഇഷ്ടത്തിന് നിയോഗിച്ചിരിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയായ ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ചിട്ടുള്ള എല്ലാ വാർത്തകളും വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പറയുന്നത് അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിച്ചിരിക്കുന്നതിനാൽ ഇലക്ഷൻ പ്രചാരണം നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച കേസുകളിൽ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കോൺഗ്രസിന് ആദായ നികുതി വകുപ്പ് 1700 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് നോട്ടീസാണ് അയച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 11 കോടി രൂപ പിഴ ചുമത്തുന്നു. മാത്രമല്ല പ്രതിപക്ഷ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഉടൻ തന്നെ ED, IT തുടങ്ങിയ വിഭാഗങ്ങൾ ഈ സ്ഥാനാർത്ഥികൾക്ക് നോട്ടീസുകൾ അയക്കുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയെ യാതൊരുവിധ കുറ്റകൃത്യവും കോടതിയിൽ തെളിയിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിലും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നത്. ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി മനീഷ് സിസോദിയ, ഡൽഹി ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിൻ, ആം ആദ്മി പാർട്ടിയുടെ MP സഞ്ജയ് സിംഗ് അവരെല്ലാം ഇപ്പോഴും ജയിലിലാണ്. 1 വർഷത്തിലേറെയായി മനീഷ് സിസോദിയ ജയിലിലാണ്. സത്യേന്ദ്ര ജെയിനെ പോലുള്ളവർ 2 വർഷം മുൻപ് ജയിലിലായതാണ്. ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം അവരുടെ കുറ്റകൃത്യങ്ങളിൽ ഒന്നുപോലും കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ED പറയുന്നത് ആം ആദ്മി നേതാക്കൾ ഡൽഹി എക്സൈസ് പോളിസിയുടെ അടിസ്ഥാനത്തിൽ ചില ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി 100 കോടി രൂപ കോഴ വാങ്ങിച്ചു. എന്നാൽ ആം ആദ്മി പറയുന്നത് 2 വർഷത്തോളമായി അന്വേഷണം നടക്കുന്ന ഈ ഒരു കേസിൽ 500 റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട്, 1000 സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട്, പക്ഷെ യാതൊരു വിധത്തിലുള്ള തെളിവോ പൈസയുടെ റിക്കവറിയോ നടന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അറസ്റ്റ് ന്യായമാകുന്നത്? മനീഷ് സിസോദിയുടെ അഡ്വക്കേറ്റ് ഡൽഹി ഹൈക്കോർട്ടിൽ വ്യക്തമാക്കിയത് ഇതിൽ യാതൊരു മണി ട്രെയിലും ഉൾപ്പെട്ടിട്ടില്ല. വാസ്തവത്തിൽ ഈ ഒരു മദ്യനയം പൗരന്മാർക്ക് പ്രയോജനം ചെയ്യുകയാണ് ചെയ്തത്. ഈ നയം സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിച്ചതിനാൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിലേക്ക് ഇത് ഭാവിയിൽ ഉപകരിക്കും. തെളിവില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നേതാക്കൾക്ക് ജാമ്യം നിഷേധിക്കുന്നത്? ന്യായമായിട്ടും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്. അവിടെയാണ് PMLA കുറിച്ചിട്ട് ധ്രുവ് പറയുന്നത്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2018 മോഡി സർക്കാർ ഈ നിയമം ഭേദഗതി നടത്തി. അതനുസരിച്ച് മറ്റു നിയമങ്ങളിൽ പറയുന്നത് പോലെ കുറ്റം തെളിയിക്കുന്നത് വരെ കുറ്റക്കാരനായി കാണാൻ സാധിക്കില്ല
എന്നതല്ല ഇവിടെ ഉള്ളത്. പകരം നിരപരാധിയാണ് എന്ന് തെളിയിക്കുന്നതുവരെ ജാമ്യം പോലും കിട്ടില്ല. ഇനി നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നിൽ മറ്റൊരു ഇലക്ട്രൽ ബോണ്ട് തട്ടിപ്പിന്റെ കഥ കൂടിയുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്യുന്നത് പ്രധാനമായും ഒരു സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. ആ മൊഴി കൊടുത്തത് അർബിന്ദോ ഫാർമയുടെ ഡയറക്ടറായ ശരത് റെഡ്ഡിയാണ്. 2022 നവംബർ 9 ചോദ്യം ചെയ്യാനായി അദ്ദേഹത്തെ ഇഡി വിളിപ്പിച്ചു. അന്ന് അദ്ദേഹത്തിന്റെ മൊഴി കേജ്രിവാളിന് അനുകൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഇഡി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തതിന്റെ 5 ദിവസത്തിനകം ഇയാൾ 5 കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നു. അറസ്റ്റിലായ ശേഷം ഇയാൾ 6 മാസത്തേക്ക് ജയിലിലാണ്. ഈ ജയിലിലുള്ള സമയം നിരന്തരം ഇയാളെ ഇഡി ചോദ്യം ചെയ്യുന്നുണ്ട്. 9 തവണ പ്രത്യേകം ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്യുന്നു. ഈ 9 തവണയും അയാൾ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായിരുന്നു. അറസ്റ്റിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിൽ തന്റെ ഭാഗം പറയുന്ന ഓഡിയോ പുറത്ത് ലീക്കായിരുന്നു. അതുകൊണ്ടാണ് പല ആളുകളും ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. 6 മാസം ജയിലിൽ കിടന്നതിന് ശേഷം ഏപ്രിൽ 2023 ശരത് റെഡ്ഡി കെജ്രിവാളിന് എതിരായിട്ട് മൊഴി നൽകുന്നുണ്ട്. ആ ഒരു മൊഴി നൽകി അടുത്ത മാസം അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയാണ്. ഇവിടേക്കാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സംശയങ്ങൾ ജനിക്കുന്നത്. പ്രൊവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, അതിൽ ജാമ്യം കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ആദ്യ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ശരത് റെഡ്ഡിക്ക് ജാമ്യം ലഭിക്കുന്നത്. ജൂണിൽ ഇദ്ദേഹം ഇഡിയുടെ മാപ്പ് സാക്ഷിയാവുന്നു. 6 മാസത്തിനുള്ളിൽ 25 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് BJP ഇദ്ദേഹം സംഭാവനയായിട്ട് നൽകുന്നുണ്ട്. അങ്ങനെ ഇയാളുടെ കമ്പനി മേടിച്ചിട്ടുള്ള 52 കോടിയുടെ ഇലക്ട്രൽ ബോണ്ടിൽ 34 കോടി രൂപ BJP പോയത്. 15 കോടി രൂപ BRS 2.5 കോടി തെലുങ്ക് ദേശത്തിനും കൊടുക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്ന സമയത്ത് പണം കിട്ടിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടിക്കാണോ BJP ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇഡി അയച്ച സമൻസുകളെല്ലാം കെജ്രിവാൾ ഒഴിവാക്കിയിരുന്നു. കാരണം അദ്ദേഹം പറയുന്നത് ഇഡിയുടെ ഉദ്ദേശം എന്നെ അറസ്റ്റ് ചെയ്യുക, അതിനുശേഷം ഡൽഹിയിലെയും പഞ്ചാബിലെയും ആം ആദ്മിയുടെ സർക്കാരുകളെ താഴെയിടുക, ഇതാണ് ഇഡി BJP വേണ്ടി ചെയ്യുന്നത്. ഇതാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിന് മുൻപ് പറഞ്ഞത്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ കുറിച്ചിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഭയം ബാധിച്ച ചക്രവർത്തി ജനാധിപത്യത്തെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നതാണ്. മീഡിയയെ സമ്മർദ്ദത്തിലാക്കുന്നു, പണം കൊടുത്ത് പ്രതിപക്ഷ MLA MP ശാക്കിലാക്കുന്നു, കോർപ്പറേറ്റുകളുടെ പണം ഇഡിയെ കാണിച്ചു ഭയപ്പെടുത്തി കവർന്നെടുക്കുന്നു, പ്രധാന പ്രതിപക്ഷ കക്ഷികളുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു, ജനങ്ങൾ തെരഞ്ഞെടുത്ത് അധികാരത്തിലെത്തിച്ച മുഖ്യമന്ത്രിമാരെ യാതൊരുവിധ കുറ്റകൃത്യവും തെളിയിക്കപ്പെടാത്ത സാഹചര്യത്തിലും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നു. കുറെ കാലമായി കോൺഗ്രസ് പാർട്ടിയെ തകർക്കാനുള്ള ശ്രമവും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റിൽ വ്യത്യസ്തമായ കേസിൽ രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം വരെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. സൂറത്ത് കോടതി 2 വർഷം ജയിലിൽ ശിക്ഷ വിധിച്ച കേസിൽ സുപ്രീം കോടതി ശരിയായ വിധി രാഹുൽ ഗാന്ധിക്ക് കൊടുത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ രാജ്യത്തെ പ്രധാന 2 ഓപ്പോസിറ്റ് പാർട്ടിയുടെ നേതാക്കൾ അന്നേ ദിവസം ജയിലിലായനെ. കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നതിന് കാരണമായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഡെഡ് ലൈന് മുമ്പായി ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്തത് കൊണ്ടാണത്രേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിന് മറ്റൊരു കാരണമായി ഇവർ പറയുന്നത് 31 വർഷം മുൻപ് സംഭവിച്ച ഏതോ ഒരു കേസിൽ കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്നതാണ്. മാർച്ച് 29 ആ ഒരു സമയത്ത് കോൺഗ്രസിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അയച്ചത് 1700 കോടിയുടെ ടാക്സ് നോട്ടീസാണ്. അതേ ദിവസം CPIക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് 11 കോടിയുടെ പിഴ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അവിടെ അവർ ചെയ്ത കുറ്റം പഴയ പാൻ കാർഡ് ഉപയോഗിച്ച് ടാക്സ് റിട്ടേൺ സമർപ്പിച്ചു എന്നതാണ്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ഇതുപോലെ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? തൃണമൂൽ കോൺഗ്രസ് നേതാവ് സകേത് ഗോഖലയ്ക്ക് 72 മണിക്കൂറിനുള്ളിൽ ഇൻകം ടാക്സിൽ നിന്ന് വന്നത് 11 ടാക്സ് നോട്ടീസാണ്. ഇതിൽ കുറച്ച് നോട്ടീസ് ഏകദേശം 7 വർഷം മുൻപുള്ള കേസുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെയാണോ രാജ്യത്ത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തുന്നത്? ഈ ഒരു അവസരത്തിൽ ധ്രുവ് ഒരു സിനിമയെ കുറിച്ചിട്ട് പരാമർശിക്കുന്നുണ്ട്. ഇത് ഡിക്ടേറ്റർ എന്ന് പറയുന്ന സിനിമ വളരെ രസകരമായിട്ടുള്ള ഒരു അഡൽട്ട് കോമഡി സിനിമയാണ്. അപ്പോൾ അതിലെ ഏകാധിപതിയായിട്ടുള്ള നായകൻ എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുന്നു. തന്റെ മുൻപിൽ ഓട്ടമത്സരത്തിൽ തന്റെ മുൻപിൽ കയറാൻ വരുന്ന ആളുകളെ ഓടിത്തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കാതെ അവരെയൊക്കെ വെടിവെച്ചിട്ടിട്ട് അദ്ദേഹം സ്വയം ജേതാവായിട്ട് അവരോധിക്കുന്നതാണ് ആ ഒരു സിനിമയിൽ കാണാൻ പറ്റുന്നത്. നിലവിലത്തെ ഏകാധിപതി ഭരണത്തെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ ധ്രുവ് ആ ഒരു രീതിയിലാണ് നോക്കിക്കാണുന്നത്. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളിൽ ലോക രാജ്യങ്ങൾ വലിയ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ ഫ്രീ ആൻഡ് ഇംപാർഷ്യൽ ട്രയൽ നടത്തണമെന്ന് ജർമ്മനി ആവശ്യപ്പെടുന്നു. ഇതിനുശേഷം അമേരിക്കയുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നു. ചരിത്രത്തിൽ ആദ്യമായി UN Secretary General പറയുന്നു ഇന്ത്യയിലെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും ജനങ്ങൾക്ക് ഫ്രീ ആൻഡ് ഫെയർ അറ്റ്മോസ്ഫിയറിൽ വോട്ട് ചെയ്യാൻ കഴിയുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഗവൺമെന്റിന്റെ ഈ പ്രവർത്തനങ്ങൾ കാരണം ഇന്ത്യയുടെ യശസ് ആഗോള തലത്തിൽ തന്നെ ഇടിഞ്ഞിട്ടുണ്ട്. UN ഒക്കെ ആ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ഓരോ ജനാധിപത്യ വിശ്വാസിയും
വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എൻ സി പി ലീഡറായിട്ടുള്ള പ്രഫുൽ പട്ടേലിനെ ഓർമ്മയില്ലേ? ബി ജെ പി ഇദ്ദേഹത്തിനെതിരെ അഴിമതി ഉന്നയിക്കുകയും പിന്നീട് 8 മാസത്തിന് ശേഷം ഇദ്ദേഹം ബി ജെ പിയിൽ ചേരുകയും ബി ജെ പിയിൽ ചേർന്നതിന് മാസങ്ങൾക്ക് ശേഷം സി ബി ഐ അഴിമതി കേസ് അവസാനിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ മോഡി സർക്കാർ പറയുന്നത് ഒരു തരത്തിലുള്ള അഴിമതിയും അദ്ദേഹത്തിനെതിരായി ഇല്ല എന്നതാണ്. ഇതുപോലെ ധാരാളം കേസുകളുണ്ട്. കോൾഗേറ്റ് അഴിമതിയിൽപ്പെട്ട നവീൻ ജിണ്ടാലിനെ നോക്കൂ. കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുന്നു, കേസ് പിൻവലിക്കപ്പെടുന്നു. ഇനി രാജ്യത്ത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തേണ്ട ഇലക്ഷൻ കമ്മീഷന്റെ അട്ടിമറികളിലേക്ക് പോവാം. മാർച്ച് 9 ഇലക്ഷൻ കമ്മീഷണറായിരുന്ന അരുൺ ഗോയാൽ രാജിവെക്കുന്നു. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ രാജീവ് കുമാർ പറഞ്ഞത് അരുൺ ഗോയലിന്റെ രാജി ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് എന്നാണ്. പിന്നീട് അരുൺ ഗോയാൽ തന്നെ പറഞ്ഞു, തനിക്ക് ആരോഗ്യപരമായി യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കാരണമാണ് രാജിവെച്ചത് എന്ന്. അരുൺ ഗോയൽ രാജിവെച്ചതോടെ 2 ഇലക്ഷൻ കമ്മീഷണർ സ്ഥാനങ്ങളാണ് വേക്കന്റ് ആയി വന്നത്. പ്രധാനമന്ത്രിക്കും ഓപ്പോസിഷൻ ലീഡർക്കും പുറമെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുക്കുന്ന 3 മെമ്പർ പാനലിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന സുപ്രീം കോടതിയുടെ വിധിയെ മോഡി സർക്കാർ അട്ടിമറിക്കുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പകരം മോഡിക്ക് വഴങ്ങി നിൽക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ആ സ്ഥാനത്ത് മതി എന്ന് തീരുമാനിക്കപ്പെടുന്നു. അങ്ങനെ കോൺഗ്രസ് നേതാവിനെ നോക്കുകുത്തിയാക്കി മോഡിയും അമിത്ഷായും ജനാധിപത്യത്തിന്റെ അമരക്കാരനായ ഇലക്ഷൻ കമ്മീഷണറെ ഏകപക്ഷീയമായി തിരഞ്ഞെടുക്കുന്നു. ഈ നടപടി സുപ്രീം കോടതി തെറ്റാണെന്ന് പറഞ്ഞുവെങ്കിലും തെരഞ്ഞെടുപ്പ് മൂർധന്യത്തിൽ എത്തി നിൽക്കുന്നതിനാൽ 2 അപ്പോയിന്റ്മെന്റുകളും സുപ്രീം കോടതി ക്യാൻസൽ ചെയ്തില്ല. മോഡി സർക്കാരിന് വേണ്ടി സുത്യർഹ സേവനം അനുഷ്ഠിച്ചിരുന്ന 2 സെക്രട്ടറിമാർക്കാണ് ഇലക്ഷൻ കമ്മീഷണേഴ്സായി നിയമനം കൊടുത്തത്. ഒന്നാമത്തെ ആൾ അമിത്ഷായുടെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ഗണേഷ് കുമാറാണ്. രണ്ടാമത്തെ ആൾ മോഡി സർക്കാരിന് കീഴിൽ പ്രവർത്തിച്ച സുഖ്ബീർ സന്ധു. ഈ ഇലക്ഷൻ കമ്മീഷണേഴ്സിൽ നിന്ന് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻ പ്രതീക്ഷിക്കാമോ? കാത്തിരുന്ന് കാണേണ്ടി വരും. നമ്മുടെ രാജ്യത്തുള്ള ഭരണഘടനയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ശരിയായി നടന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ജുഡീഷ്യറിയാണ്. പക്ഷെ ജുഡീഷ്യറിയുടെ അവസ്ഥയും ഇതിൽ നിന്ന് വിഭിന്നമല്ല. മാർച്ച് 8 കൽക്കട്ട ഹൈക്കോടതി ജഡ്ജിയായിരുന്ന അഭിജിത്ത് ഗംഗോപാധ്യ രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ ബി ജെ പിയിൽ ചേരുന്നു. രാജിവെക്കുന്നതിന് മുൻപേ അദ്ദേഹം ബി ജെ പിയെ സമീപിച്ചിരുന്നു എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നു. അടുത്തിടെ നമ്മൾ കണ്ട ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഗാന്ധിജിയും ഗോഡ്സെയും തമ്മിൽ ആരെ തെരഞ്ഞെടുക്കണമെന്ന് അദ്ദേഹത്തിന് വലിയ കൺഫ്യൂഷൻ ഉണ്ട്. ഇതുപോലുള്ള ജഡ്ജിമാർ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടികളിൽ അനുഭാവം പുലർത്തുമ്പോൾ നമ്മുടെ ജുഡീഷ്യറി ഫ്രീ ആൻഡ് ഫെയർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ജുഡീഷ്യറി സംവിധാനത്തിൽ ഒരു ചൊല്ലുണ്ട്, ബെയിൽ ഈസ് എ റൂൾ, ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ. ഇപ്രകാരം ജാമ്യം ലഭിക്കുക എന്നത് ജനങ്ങളുടെ അവകാശമാണ്. ഡിസ്ട്രിക്ട് കോർട്ടുകളില് ജയിൽ ഈസ് ബിക്കം ദ റൂൾ ആകുന്നുണ്ടോ എന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആശങ്കപ്പെടുന്നു. ലോവർ കോർട്ടുകളിലെ ജഡ്ജിമാർക്ക് ജാമ്യം നൽകുന്നതിൽ വലിയ വൈമുഖ്യതയുണ്ട്. അഡ്വക്കേറ്റ് ദുഷ്യന്ത് ദാവിന്റെ അഭിപ്രായത്തിൽ ജഡ്ജിമാർ കടുത്ത സമ്മർദ്ദത്തിലാണ്. തങ്ങളുടെ കുടുംബത്തെ അടക്കമോർത്ത് പല ആളുകളും ആകുലപ്പെടുന്നു. ചില ആളുകൾ ഇങ്ങനെ ചോദിക്കാം, നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു മോശം അവസ്ഥയാണ് ഉള്ളതെങ്കിൽ എനിക്ക് എങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കും? കഴിഞ്ഞ തവണ നമ്മൾ ആ ഒരു വീഡിയോയെ കുറിച്ചിട്ട് പറഞ്ഞ സമയത്തും പല ആളുകളും ചോദിച്ച ഒരു കാര്യമാണ്, ഇവിടെ ഒരു ഏകാധിപതി മോഡൽ ഭരണമാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെയെങ്കിലും ഉള്ളത്? ശരിക്കും നമ്മുടെ രാജ്യം ഏകാധിപത്യ ഭരണത്തിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ ആളുകൾക്ക് ഭരണകർത്താക്കളെ വിമർശിക്കാൻ പറ്റും? ഇഫ് ദേർ ഇസ് നോട്ട് ഡെമോക്രസി എനിമോർ ദെൻ സച്ച് തിങ് കെ നോട്ട് ഹാപ്പൻ. ഇത് പ്രിന്റ് എന്ന മാധ്യമ സ്ഥാപനത്തിലെ ജേർണലിസ്റ്റ് ശേഖർ ഗുപ്ത ഇക്കാര്യം അദ്ദേഹത്തിന്റെ ധ്രുവിന്റെ ആദ്യ വീഡിയോയ്ക്ക് ശേഷം പരാമർശിച്ചിരുന്നു. ഇത്തരത്തിലുള്ള എല്ലാ ആളുകളോടും എനിക്കൊരു ചോദ്യമുണ്ട്, ഈ വീഡിയോയിൽ കാണുന്ന വാഹനം ശരിയായി ഓടുന്നതാണോ അല്ലയോ? ഒരു പൊളിഞ്ഞ് മുന്നോട്ടേക്ക് പോകുന്ന ഒരു കാറിനെയാണ് നമ്മൾ ഈ ഒരു വിഷ്വലിൽ കാണുന്നത്. ഇത് ഏതൊരു കോമൺ സെൻസ് ഉള്ള ആൾക്കും കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവും പൊളിഞ്ഞ വാഹനമാണ് എന്നുള്ളത്. ഇവിടെ ശേഖർ ഗുപ്തയുടെ ലോജിക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൽ ഡ്രൈവറുണ്ട്, അത് ഓടുന്നുണ്ട്, അതുകൊണ്ട് വാഹനം നല്ല കണ്ടീഷനിലാണ്. ഇത് ഏതെങ്കിലും ഒരു സെൻസ് ഉള്ള കാര്യമാണോ? നരേന്ദ്രമോദിക്കെതിരെ പോസ്റ്റർ പതിച്ചതിന് 6 പേരെ അറസ്റ്റ് ചെയ്യുകയും 100 പേർക്കെതിരെ FIR ഇടുകയും ചെയ്ത വാർത്ത നമ്മൾ കണ്ടതാണ്. ഉത്തർപ്രദേശിലെ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് ചപ്പാത്തിയും ഉപ്പുമാണ് കൊടുക്കുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്ത ഫ്രീലാൻസ് ജേർണലിസ്റ്റായ പവൻ ജയ്സ്വാലിന് എതിരെ കേസ് വരുന്നു. രാജ്യത്ത് ജനാധിപത്യം നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 100% സ്വേച്ഛാധിപത്യം വന്നു എന്നതല്ല, രാജ്യം ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. 100% ഡിക്റ്റേറ്റർഷിപ്പ് വന്നു എന്ന് ധ്രുവ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിലും അവകാശപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. ഡെമോക്രസിയും ഡിക്റ്റേറ്റർഷിപ്പും ഒരു സ്പെക്ട്രത്തിന്റെ 2 എൻഡുകളാണ്. അത് മെഷർ ചെയ്ത് 0 to 10 ഗ്രേഡ് ചെയ്യാൻ പല വഴികളുണ്ട്. ഫുള്ളി ഫങ്ഷണൽ ലിബറൽ ഡെമോക്രസി, വർക്കിംഗ് ഡെമോക്രസി, ഫ്ലോഡ് ഡെമോക്രസി, ഡെഫിഷ്യന്റ് ഡെമോക്രസി, ഇലക്ട്രൽ ഓട്ടോക്രസി, ഹൈബ്രിഡ് റെജിം, അവസാനമായി അതോറിറ്റേറിയൻ റെജിം അല്ലെങ്കിൽ ശരിക്കുമുള്ള ഡിക്റ്റേറ്റർഷിപ്പ്. ആളുകൾ അവരുടെ വാഹനത്തിൽ ചെറിയൊരു പോറൽ വന്നാൽ ആകുലപ്പെടുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ജനാധിപത്യമാകുന്ന കാർ പൊളിഞ്ഞുകൊണ്ട് ഇരുന്നാലും അത് ഓടുന്നുണ്ടല്ലോ എന്ന് ആശ്വസിക്കുന്ന മാധ്യമപ്രവർത്തകരെ കുറിച്ചിട്ട് നമ്മൾ എന്ത് പറയാനാണ്? ജനാധിപത്യമാകുന്ന കാർ പൊട്ടിപ്പൊളിഞ്ഞ് നശിക്കുന്നത് കണ്ടിട്ടും ജനാധിപത്യം നശിച്ചിട്ടില്ല എന്ന് പറയുന്ന അഭിമാനിക്കുന്ന നമ്മൾ യഥാർത്ഥ ദേശഭക്തരാണോ എന്നുള്ളതാണ് ധ്രുവിന്റെ ചോദ്യം. ഈ വർഷം പുറത്തു വന്ന വിഡമിന്റെ ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട്
ഇന്ത്യയെ വിളിച്ചിരിക്കുന്നത് ഇലക്ടറൽ ഓട്ടോക്രസി എന്നാണ്. അതായത് ജനാധിപത്യത്തിന്റെ പുറന്തോടണിഞ്ഞ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സ്വേച്ഛാധിപത്യ ഭരണ രീതിയാണ്. ഇത് ഡിക്ടേറ്റർഷിപ്പിന് വെറും രണ്ടടി പിന്നിലാണ് എന്നുള്ളതേ ഉള്ളൂ. ഇതിനർത്ഥം ഫ്രീ ആൻഡ് ഫെയർ ആയി വോട്ട് ചെയ്യാനുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. നിലവിൽ തന്നെ പുറമേ നിന്ന് നോക്കുമ്പോൾ ശരിയായി നടക്കുന്നുണ്ട് എന്ന് തോന്നുമെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ യൂട്യൂബ് ചാനലുകളാണ്. എന്നാൽ സോഷ്യൽ മീഡിയയുടെ വാ മൂടിക്കെട്ടാനുള്ള ശ്രമവും മോദി സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനുള്ള ആരംഭമാണ് കഴിഞ്ഞ വർഷം ആരംഭിച്ച ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് റെഗുലേഷൻ ബിൽ. ഇത് സൂചിപ്പിക്കുന്നത് രാജ്യത്ത് വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഉള്ളവർക്കെല്ലാം രാജ്യത്ത് ബ്രോഡ്കാസ്റ്റേഴ്സിന് ബാധകമായിട്ടുള്ള നിയമങ്ങൾ ബാധകമാക്കാൻ പോകുന്നു. സർക്കാർ ഇതിന്റെ ഭാഗമായി ഒരു സെൻസർ ഇവാലുവേഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നു. ഈ കമ്മിറ്റി അപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പിന്നീട് ബ്രോഡ്കാസ്റ്റേഴ്സിന് പുറത്തുവിടാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങൾ വീട്ടിലിരുന്ന് യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങളുടെ കണ്ടന്റ് സർക്കാരിനെതിരാണ് എന്ന് ഈ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങളുടെ വീട് റെയ്ഡ് ചെയ്യാനുള്ള അധികാരവും ഈ കമ്മിറ്റിക്കുണ്ട്. നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ച എക്യുപ്മെന്റ്, റിസർച്ച് ചെയ്യാൻ ഉപയോഗിച്ച ലാപ്ടോപ്പ് ഇതടക്കം കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ഒരു ബില്ലിൽ പറയുന്നത്. അപ്പോൾ എന്നെ പോലെയുള്ള യൂട്യൂബേഴ്സിന്റെ ശബ്ദവും സർക്കാർ അടിച്ചമർത്തി കഴിയുമ്പോൾ സർക്കാരിനെതിരെ ശബ്ദിക്കാൻ ആരും ഉണ്ടാവുകയില്ല. മോദി സർക്കാരിന്റെ സ്തുതി പാഠകരായി യൂട്യൂബേഴ്സ് വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾക്ക് ഇത് ബാധകമല്ല. പക്ഷേ ഓർക്കുക, ലഡാക്കിൽ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെതിരെ പ്രതിഷേധിച്ച് നിരാഹാര സമരം നടത്തുന്ന സോനം വാങ്ചക് ആർട്ടിക്കിൾ 370 സപ്പോർട്ട് ചെയ്ത ആളാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിരാഹാരം 21 സർക്കാർ ഒരു വാക്കുപോലും ശബ്ദിക്കുന്നില്ല. ഒരു ഡിക്റ്റേറ്ററെ സംബന്ധിച്ച് അയാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അയാളുടെ പണവും അധികാരവും മാത്രമാണ്. മറ്റൊന്നും അയാൾക്ക് ബാധകമല്ല. നിങ്ങൾക്ക് ശബ്ദിക്കാതിരിക്കാൻ അല്ലാതെ വേറൊരു ഓപ്ഷനും ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവില്ല. മുന്നേ തന്നെയുള്ള അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ തുടങ്ങിയ പ്രശ്നങ്ങളെ നമ്മൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ കാണാൻ സാധിക്കും. ഈ സർക്കാരിനെ പിന്തുണച്ച കർഷകർ അവർക്ക് ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ചപ്പോൾ എല്ലാ മീഡിയയും അവരെ ദേശദ്രോഹി എന്ന് മുദ്രകുത്തിയപ്പോൾ അവർ മനസ്സിലാക്കി എന്താണ് ഡിക്റ്റേറ്റർഷിപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന്. അൺഎംപ്ലോയ്മെന്റിനെതിരെയും പണപ്പെരുപ്പത്തിനെതിരെയും പ്രതികരിക്കാൻ ഇനിയെങ്കിലും ശബ്ദമുയർത്തണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. കേന്ദ്ര സർക്കാരിന്റെ 9.5 ലക്ഷം ജോബ് വേക്കൻസികൾ ഫില്ലാവാതെ കിടക്കുകയാണ്. ഹയറിംഗ് പ്ലാറ്റ്ഫോമായ ഇൻഡീഡ് പറയുന്നത് പുതിയ ജോലി അവസരങ്ങൾ ഇന്ത്യയിൽ പോസ്റ്റ് ചെയ്യുന്നതിൽ 8.5% ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. IT സെക്ടറിലും 14% തൊഴിലവസരങ്ങൾ കുറഞ്ഞു. യുദ്ധക്കെടുതി മൂലം വലയുന്ന, എപ്പോൾ വേണമെങ്കിലും ബോംബ് പതിക്കാവുന്ന രാജ്യങ്ങളിലേക്ക് പോലും പല സംസ്ഥാനങ്ങളിൽ നിന്നും യുവാക്കൾ കയറ്റി അയക്കപ്പെടുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം റഷ്യയിൽ നിന്ന് വന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ നമ്മൾ കണ്ടതാണ്. യുദ്ധസ്ഥലത്തേക്ക് കൂലിപ്പട്ടാളമായിട്ട് പോലും ആളുകൾ ഇവിടെ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നു. അവർ ഈ പ്രശ്നബാധിത മേഖലകളിലേക്ക് ജീവിത വഴി തേടി പോവുകയാണ്. അതൊക്കെ ഒരു കടുത്ത പ്രതിസന്ധിയിൽ ഉണ്ടാവുന്ന സംഗതികളാണ്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സ്വന്തം ലൈഫ് റിസ്ക് ചെയ്ത് പോവോ? ആളുകൾക്ക് പറയാം അവര് വലിയ സമ്പത്ത് തേടിയാണ് പോയത്. പക്ഷെ പോയ ആൾക്കാരൊന്നും വലിയ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പോകുന്ന ആളുകളല്ല. എല്ലാം വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർ എന്തെങ്കിലും ഒരു ജോലി കിട്ടട്ടെ എന്ന് വിചാരിച്ച് പോകുന്നതാണ്. ഇസ്രായേൽ സർക്കാർ അവിടുത്തെ നിസ്സാര ജോലികൾക്കായി 30,000 വിദേശത്ത് നിന്ന് റിക്രൂട്ട് ചെയ്തപ്പോൾ അതിൽ 3/1, ഏകദേശം 10,000 ആളുകൾ ഇന്ത്യയിൽ നിന്നായിരുന്നു. 80+ കോടി ജനങ്ങൾക്കാണ് ഫ്രീ ആയി ആഹാരം കൊടുക്കുന്നതെന്ന് ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ അവകാശപ്പെടുന്നത്. 140 ജനങ്ങളുള്ള രാജ്യത്ത് 80+ കോടി ആളുകൾ പട്ടിണി പാവങ്ങളാണ് എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിലെ സാധാരണക്കാരന്റെ അവസ്ഥ ഓർത്തു നോക്കൂ. ഇതെല്ലാം കേൾക്കുമ്പോൾ ചിലർ പറയും, നിങ്ങൾ എന്തുകൊണ്ടാണ് മോഡിയെക്കുറിച്ച് മാത്രം പറയുന്നത്? എന്തുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നില്ല? കഴിഞ്ഞ ഓണയും കേട്ടതാണ്, അന്ന് ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല, അന്ന് യൂട്യൂബ് എന്ന മാധ്യമം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വീഡിയോ ഇന്ദിരാഗാന്ധിക്കെതിരായും അന്ന് ചെയ്തേനെ. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്കെതിരായി, ബ്രിട്ടീഷുകാരുടെ സ്വേച്ഛാധിപത്യത്തിനെതിരായും പടപൊരുതി നമ്മുടെ പൂർവികർ നമുക്ക് നേടിത്തന്ന ജനാധിപത്യം അപകടത്തിലായിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവൽക്കാരായി സ്വയം പെരുമാറണം. അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോ പല ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിനുള്ള സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് 100+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ 100 ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര ആളുകളിലേക്ക് എത്തും? അപ്പോൾ അതേപോലെ നമ്മളോടും ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതേപോലെ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്. അതേപോലെ വോട്ട് ചെയ്യാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. അതേപോലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള ലിങ്കും അദ്ദേഹത്തിന്റെ വീഡിയോയുടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ അത് ചേർക്കേണ്ട വഴികളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു ഇൻകുലാബ് സിന്ധാബാദ് വിളിച്ച് അദ്ദേഹം വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു രാജ്യത്ത് അദ്ദേഹമൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റയാൾ പോരാട്ടമാണ്, പേടിയാവും ചിലപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ നിലനിൽപ്പിനെയൊക്കെ ഓർക്കുന്ന സമയത്ത്. എന്നാലും അദ്ദേഹത്തിന് വലിയ ജനപിന്തുണ ഇപ്പോഴുണ്ട്. ഈ ഒരു രാജ്യത്ത് കനലൊരു തരി പ്രതീക്ഷയാണ് ഇങ്ങനത്തെ ആളുകളെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഉദ്യമത്തിൽ നമുക്കും പങ്കാളികളാകാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളും ഇത്തരത്തിലുള്ള ജനാധിപത്യത്തെക്കുറിച്ചിട്ടുള്ള, നിലവിലത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കുക, ആളുകൾക്ക് കൂടുതൽ ബോധമുണ്ടാക്കി കൊടുക്കുക. മതവർഗീയ വേർതിരിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ജനാധിപത്യം എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല.
നിങ്ങൾ ഇപ്പോൾ സുരക്ഷിതരാണ് എന്ന് ഏതെങ്കിലും മതവർഗീയവാദി ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെറും മൂഢന്റെ സ്വർഗരാജ്യ സ്വപ്നമാണ്. അവിടെ പിന്നെയും വേർതിരിവുകൾ ഉണ്ടാവും. അപ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കേണ്ടത് തങ്ങളുടെ രാഷ്ട്രീയ നിലപാടിനെ ഓർത്തിട്ടാണ്, അല്ലാതെ താൻ ഈ ഒരു മതത്തിൽപ്പെട്ട ഈ ഒരു വർഗീയ ചിന്തയുടെ ഭാഗമാണ് എന്ന് വെച്ചിട്ടല്ല. നമ്മളുടെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഇന്ന മതത്തിൻ്റെ ആൾ, ഞങ്ങളുടെ മതത്തിൻ്റെ ആൾ, അതിലെ മുന്തിയവൻ എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോകുന്നത് പരാജയമാണ്. ശരിയാണ്, ചിലപ്പോൾ നമ്മൾ വോട്ട് ചെയ്ത ആൾ വിജയിക്കണമെന്നില്ല. എന്നാലും നമുക്ക് അവിടെ അഭിമാനിക്കാൻ വരുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ നമ്മുടെ സമ്മതിദാന അവകാശം ഉപയോഗിച്ചു. ഇപ്പം ഒരു ഏകാധിപത്യ ഭരണത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് വലിയ അട്ടിമറികളുണ്ടാവും. ഇപ്പം നമുക്ക് EVMന്റെ കേസിലൊക്കെ അറിയാം, പല രാജ്യങ്ങളിൽ നിന്ന് നിരോധിക്കപ്പെട്ടിട്ടുള്ള, ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുള്ള EVM മെഷീനുകൾ ഇവിടെ ഉപയോഗിക്കുന്നു, അട്ടിമറിക്കപ്പെടുന്നു. പ്രതികരണങ്ങളൊന്നും ഒരിടത്തേക്കും എത്താത്തതുപോലെ, ആളുകളുടെ വാ മൂടി കിട്ടുന്നതുപോലെയൊക്കെ നമുക്ക് തോന്നും. മെയിൻ റീസൺ എന്ന് പറയുന്നത് അത്രയധികം സംഘപരിവാർ ഫണ്ട് വാങ്ങിയിട്ടുള്ള മാധ്യമങ്ങളും EDയെ പേടിക്കുന്ന മാധ്യമ മുതലാളിമാരൊക്കെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ ആൾക്കാരും വളരെ സീരിയസ് ആയിട്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുക. നന്ദി.